ഞമ്മൾ പറഞ്ഞതൊക്കെ സത്യ. നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. നാളെ ഞമ്മൾ ഭീമാപ്പള്ളി പോകുന്നുണ്ട്. ഭരണ വരാം. നന്ദൻ അഭിനയിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ആ മേഖലയിൽ പരാജയപ്പെടാൻ പാടില്ല, അവൾക്ക് മുന്നിൽ താഴാനും പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, അതിന് മറ്റൊരർത്ഥത്തിൽ എടുക്കണ്ട. നയനിയും നന്ദനും തമ്മിലുള്ള ജീവിതം അറിയാവുന്ന ആരും അത് ആഗ്രഹിക്കും. മോളെ, നന്ദൻ വിളിച്ചായിരുന്നു നാളെ ശീരയിൽ അഭിനയിക്കാൻ പോന്നെന്ന്. ആ, ജിമ്മി പോകുന്ന ഒരു പയ്യന്റെ കഥയാന്ന് പറഞ്ഞിരുന്നു. അതെ, നന്ദേട്ടനെ അസലാക്കും. ഒരുത്തി നന്ദന്റെ ജീവിതത്തിൽ നിന്ന് അങ്ങ് പോയില്ലേ, ഇനി ഇപ്പൊ നന്ദന് നല്ലതേ വരും. നയന അറിഞ്ഞു കാണോ നന്ദൻ അഭിനയിക്കാൻ പോകുന്ന കാര്യം? അറിഞ്ഞില്ലെങ്കിൽ അറിയുമല്ലോ, ടിവിയിലൂടെ ഓക്കോനെ കാണാല്ലോ. ഇനി നന്ദന്റെ സമയവ. ആ നല്ല സമയത്ത് കുടുംബം നയിക്കാൻ നന്ദനൊപ്പം ഒരു പെണ്ണ് വേണം. അഭിനയവും തിരക്കും ഒക്കെ കഴിഞ്ഞ് തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു പെണ്ണിനെ അല്ല, കുഞ്ഞിനൊപ്പം ഭർത്താവിനെയും തലോടുന്ന ഒരു പെണ്ണിനെ. ലീന ചേച്ചിയുടെ മനസ്സിൽ കയറുന്നുണ്ട് നമ്മൾ പറയുന്നൊക്കെ. അല്ലെങ്കിൽ തന്നെ നന്ദന്റെ മോളോട് ലീനമോക്ക് എന്തൊരു സ്നേഹമാ. ആ സ്നേഹം ഇനി അവരെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ കാരണമാവും. അതുകൊണ്ടല്ലേ നമ്മൾ പിടിച്ചുപിടിയാലെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് പോന്നേ. നീ കൂടെ ചിരിക്കണ്ട, നിനക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. എന്തായി? ഒന്നും അറിയില്ല. പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് പോയിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായി. എങ്കിലും ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ അമ്മേ. അതാ ഞാനും ഉറങ്ങാതിരുന്നത്. വഴിയിൽ വെച്ച് ആരെങ്കിലും അവന്റെ മുഖം തിരിച്ചറിഞ്ഞാൽ അവിടെ തീരുവെല്ലാം. കയ്യിൽ തോക്കുണ്ട്, അത്യാവശ്യം നാലഞ്ചാൾക്കാരുമായി അടിച്ചു നിൽക്കാനുള്ള കരുത്തും. എന്നാൽ മൽപിടുത്തത്തിനിടയില് അവന്റെ കൈകൊണ്ട് ആരെങ്കിലും മരിച്ചാ അതും തലവേദനയല്ലേ. ശരത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും വാർത്ത പത്രത്തിലോ ടി വിയിലോ വന്ന മൂടി വെച്ചതൊക്കെ പിന്നെ ആരും രോഹിണിയെ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ അവനോട് പറഞ്ഞതാ ഒരു പോക്കങ്ങ് പോകാമെന്ന്, തീർത്ഥാടനത്തിന്. ഇനിയിപ്പോ അവൻ വന്നില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി സന്യസിക്കാം. ഉള്ളിൽ അത്രയ്ക്ക് സംഭവങ്ങളുണ്ടേ, അതൊക്കെ മറക്കാൻ സുഖവും ദുഃഖവും ഒരുപോലെ കാണാൻ പറ്റുന്ന ആ അവസ്ഥയിലേക്ക് പോയേ പറ്റൂ. ഇത്തിരി വെള്ളം വേണം അമ്മേ. മോനെ, മോനെ, രക്ഷയില്ല ക്യാപ്റ്റ. സ്വന്തം അമ്മയൊന്നും കാണാൻ പോലും, ഇത്തിരി നേരം അമ്മയ്ക്കൊപ്പം ഇരിക്കാൻ പോലും ഒരു മാർഗമില്ല. അമ്മ എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, അച്ഛനില്ലാതിരുന്നിട്ടും കണ്ണ് നനയാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ അമ്മ ഇന്ന് സമൂഹം കൂകി വിളിക്കുക, ബന്ധുക്കൾ ഒറ്റപ്പെടുത്തിയിരിക്കുക. എനിക്ക് ഈ നേരുകെട്ട ലോകത്തോട് വിളിച്ചു പറയണം, ഞാനല്ല വിദുരസൂരയെന്ന്. എന്റെ മോളെങ്കിലും തിരിച്ചറിയണ്ടേ പിടികെട്ടാപ്പുള്ളിയായ ഒരുത്ത് ഞാനല്ല എന്ന്? കൊതിയാവുക ആൾക്കാർക്കിടയിൽ മനുഷ്യനെ പോലെ ജീവിക്കാൻ. ശരിക്കും പേടിച്ചു പോയി മോനെ, നിന്നെ ആൾക്കാരെന്തെങ്കിലും ചെയ്യുമോ എന്ന് സംശയമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഭാഗ്യം ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇനി എന്ത് സംഭവിക്കാനാ? കുടുംബമായി കഴിയുന്നതാണ് ഒരുവന്റെ സന്തോഷം. അമ്മ, ഭാര്യ, മക്കള് എല്ലാം ചിതറിപ്പോയി, ആരുമില്ല എനിക്കിപ്പോ. എന്നാലും ജോസിനെ അമ്മച്ചിയൊന്നും ഞാൻ വേദനിപ്പിക്കില്ല കേട്ടോ. പക്ഷെ എല്ലാം താങ്ങുന്ന
സഹിക്കുന്ന ഈ ഹൃദയം പൊട്ടി ചാകാൻ എനിക്ക് പറ്റുന്നില്ല. കഴിയുന്നില്ല എനിക്കതിന്. അവരെ പരമാവധി സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുക ഞാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് പേടിയുണ്ട് എനിക്ക്. സ്വന്തം അമ്മയുടെ അടുത്ത് പോലും കുറച്ചു നേരം ഇരിക്കാൻ പറ്റുന്നില്ല. നിര എനിക്ക് മനസ്സിലായി സാറിന്റെ വിഷമങ്ങള്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ക്യാപ്റ്റൻ? ശരിക്കും ആരുമില്ലാത്തവനല്ലേ അവനിപ്പം. അങ്ങനെയുള്ള അവനോടല്ലേ സിമ്പതി കാട്ടേണ്ടത്. അവനല്ലേ കുറച്ചെങ്കിലും ആശ്വാസം കൊടുക്കേണ്ടത്. അതല്ലേ ഇടോ മര്യാദ. ആയിരിക്കാം, പക്ഷേ ഇവിടെ സാറ് മനസ്സിൽ കരുതുന്ന പോലെ രോഹിണിയെ മോളെയും ശരസാറിന് കൊടുത്ത ജോസാറിന്റെ അമ്മച്ചിയുടെ സങ്കടം മാത്രമല്ല, നമ്മൾ ഭയക്കുന്ന മറ്റൊരു കാര്യം കൂടെ സംഭവിക്കും. ആകാശം ഇടിഞ്ഞു വീണാലും ദൈവം വന്നു പറഞ്ഞാലും ജോസാറിന്റെ അമ്മച്ചിയെ വിട്ടുപോകില്ലെന്നുള്ള ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്ന രോഹിണിയുടെ മരണം അതുകൊണ്ടാണല്ലോ ഞാനും ഒന്നിനും മുതിരാത്തത്. എങ്കിലും അവന്റെ അവസ്ഥ ദയനീയമാണ് തരാ. നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്. മനസ്സിലായി ക്യാപ്റ്റ. എങ്ങനെയെങ്കിലും സാറിനൊന്ന് പറഞ്ഞു നിർത്തണം. എനിക്ക് പറയുന്നതിനൊരു പരിധിയുണ്ട്. പിന്നെ എന്റെ പ്രായത്തെ കരുതിയാ അവൻ എന്നെ തല്ലാത്തത്. കഷ്ടാടും. ഭാര്യയുമൊത്ത് ജീവിച്ചത് മാസങ്ങൾ മാത്രം. എന്നിട്ട് ഭാര്യയും മകളെയും കാണാൻ ഓടിയെത്തിയപ്പോൾ സംഭവിച്ചതൊക്കെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ജോസിനെ അമ്മച്ചിയെ പറ്റി ഓർക്കുക പോലും ഇല്ലായിരുന്നു. എപ്പോഴേ അതിനൊരു തീരുമാനം ഉണ്ടായാലേ. ഇവിടെ നമ്മളെക്കാളും ശുദ്ധനും നല്ലവനും മറ്റുള്ളവരുടെ കണ്ണീര് കാണാൻ കഴിയുന്നവനുമാണ് എന്റെ ശരത്ത്. അതുകൊണ്ട് മാത്രമാണ് എല്ലാരും ഒന്ന് ആശ്വസിക്കുന്നത്. അവനോടൊന്ന് മാറി നിൽക്കാൻ താനുൾപ്പെടെ എല്ലാരും പറയുന്നു. അതെത്രമാത്രം സ്വാർത്ഥതയാണെന്ന് താനൊന്ന് ചിന്തിച്ചു നോക്കും. ഭാര്യയും മകളും അമ്മയും ഒത്തുള്ളൊരു കുടുംബജീവിതം, അതേ അവൻ സ്വപ്നം കാണുന്നുള്ളൂ. അതിന് പോലും കഴിയാത്തവന്റെ വേദനയും അമർഷവും പിടച്ചിലുമാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് പ്രകടമാക്കുന്നത്. ഇപ്പൊ ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല, വന്നാ ശരിയാവൂല. ഇനി വരേണ്ടി വരില്ലായിരുന്നു അവനെ കാണാൻ. ദൈവം ചെറിയ കരുണ അവനോട് കാണിച്ചില്ലായിരുന്നെങ്കിൽ. അമ്മയുടെ മുന്നിലിട്ട് മോനെ കൊന്നേനെ ജനങ്ങള്. പോലീസിന്റെ ഒരു വിധത്തിൽ ഒതുക്കി, സത്യങ്ങൾ പറഞ്ഞ്. എന്നാലും ജനങ്ങൾക്കതറിയില്ല. അവരുടെ ദൃഷ്ടിയിൽ അവനിപ്പോഴും വിദുരസുര തന്നെയാണ്. ഒരു വിധത്തിലാ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇത്രയും ദൂരം എന്തിനാ സാറേ പോണത്? പിന്നെ സ്വന്തം അമ്മയെ കാണാൻ പോകരുതെന്ന് പറയാൻ പറ്റുമോ? ഭാര്യയും കുഞ്ഞിനെയും കാണാൻ പറ്റുന്നില്ല, പിന്നെ അതും വിലക്കണം. ഇതൊക്കെ കണ്ടും കേട്ടും നിൽക്കാനാണോ പാട്? കൂടെ നിന്ന് സമാധാനിപ്പിക്കുന്നതിനാ പലതും സഹിക്കാൻ പറ്റാത്തത്. തന്റെ സെലക്ഷൻ കൊള്ളാം. അയാൾ പൊളിക്കു കളിയാ പൊളിക്കും. എന്റെ സീരിയലിലെ നായകൻ വരാതിരുന്നപ്പോൾ ഞാൻ ഇവനെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ. അസൽ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവന്റെ കാര്യങ്ങളൊക്കെ. ഭാര്യയുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞതിന് ശേഷം ഇയാൾ ഇയാളുടെ ജീവിതകഥ മുഴുവനും എന്നോട് പറഞ്ഞു. തലവേദനയായ ഒരുത്തി തലയിൽ കയറിയതും അവളെ ഒഴിപ്പിച്ചു വിടാൻ പെട്ട പെടാ പാടും അത് കേട്ട് കഴിഞ്ഞപ്പോഴാ താനൊരു നായകനെ വേണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നത്. പിന്നെ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യം വന്നില്ല. എല്ലാം കേട്ട ശേഷം ഞാൻ കഥയൊന്ന് പൊളിച്ചെഴുതി. ഇപ്പൊ അയാളുടെ സ്വന്തം ലൈഫിന് എന്നെ മുൻതൂക്കം. ദോഷം പറയരുതല്ലോ, ചാലുകാർക്ക് ശരിക്കങ്ങ് പിടിച്ചു. ഒരു വെറൈറ്റി ആയിരിക്കും അവര് പറയുന്നത്. എടോ നമ്മുടെ നന്ദന്റെ കഥയാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, അത്രയ്ക്ക് ടേണും ട്വിസ്റ്റും ഉണ്ട് അതിൽ. ശരിയാ, എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ടോ അതിൽ? താനോ ഇരുന്നോ. ഇയാളുടെ ജീവിതകഥയാണ് അനിരുദ്ധൻ സീരിയലാക്കാൻ പോകുന്നത്. സ്വന്തം അനുഭവം ആയതുകൊണ്ട് അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ. കത്തി കയറാം, അടിച്ചു പൊളിക്കാം. അഭിനയത്തോട് എനിക്ക് വലിയ കമ്പമൊന്നുമില്ലായിരുന്നു.
അതിലേക്ക് എന്നെ നയിച്ചത് എന്റെ മുൻ ഭാര്യ. അതിൽ അവൾക്ക് ഞാൻ നന്ദി പറയുക. ഇനി വാശിയ സാറുമാരെ, നല്ലൊരു കുടുംബം, നല്ലൊരു ജോലി എല്ലാം തകർത്തത് അവളാ. ഇനി അതിനുള്ള പരിഹാരമാ ഇനി അങ്ങോട്ടുള്ള ജീവിതം. എനിക്കിത് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, ജീവിക്കാൻ വേണ്ടി തട്ടുകടക്കാരൻ വരെയായി. അപ്പോഴെനിക്ക് അഭിമാനമുണ്ട്, ചെയ്ത ജോലിയിൽ നീതി പുലർത്താനായിന്ന് നല്ല ഭക്ഷണേ വിളമ്പിയിട്ടുള്ളൂ, ആൾക്കാരെ കൊണ്ട് നല്ലത് മാത്രമേ പറയിച്ചിട്ടുള്ളൂ. പിന്നെ സാഹചര്യം കൊണ്ടും ഗതികേട് കൊണ്ടും ഗുണ്ട എന്നുള്ള പേര് സമ്പാദിച്ചു. എല്ലാവരുടെ ജീവിതത്തിലുണ്ടല്ലോ സാറേ ഈ ഉയർച്ച താഴ്ചകളൊക്കെ. എന്നാലും തൻ്റെ ജീവിതം അല്പം കട്ടിയായി. കുടുംബജീവിതം തുടങ്ങുന്ന ആണിൻ്റെയും പെണ്ണിൻ്റെയും സ്വഭാവം നന്നായിരിക്കണം. ഒരാൾക്ക് തകരാറുണ്ടെങ്കിൽ അത് തിരുത്താൻ കഴിയണം. അതല്ല മിനിക്കെടുക്കാൻ കഴിയാത്ത സ്വഭാവമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ജീവിതം പോയിന്ന് കരുതിയാൽ മതി. എടോ, പോയ ജീവിതം തിരിച്ചു പിടിക്കാടോ. അവളെ താനിനി നേർക്ക് നേരെ കാണും. തൻ്റെ മുന്നിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന അഹങ്കാരിയെ എടാ കാണും. തൽക്കാലം അവളോട് ഇതൊന്നും പറയുന്നില്ല. എന്നാലും മലയാളത്തിലെ സീരിയൽ നായികമാർക്ക് ഭീഷണിയായി ഒരു നായകൻ വരുന്നുണ്ടെന്ന് ഞങ്ങൾ പറയും. ഡോ അനിരുദ്ധ, വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട. ആ എന്തായാലും അഭിനയിച്ച് തുടങ്ങട്ടെ, എന്നിട്ട് അവൾ കാര്യം അറിഞ്ഞത് കേട്ടോ. പിന്നെന്ത്? ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്, അതിനൊക്കെ ക്ഷമ ചോദിക്കുക. അതൊന്ന് കാര്യാക്കണോ, താൻ പോയ വഴിയാണ് ശരി. അതേ രീതി തന്നെ ഇനി യാത്ര മുന്നോട്ട് പോകണം. താങ്ക് യു സർ. ഇറങ്ങട്ടെ. ശരി എന്നാ. നല്ലവനാ, മാക്സിമം സപ്പോർട്ട് കൊടുക്കും. പിന്നെ ഷുവർ, ഈ സീരിയല് അവന് സിനിമയിലേക്കുള്ള ചവിട്ടുപടിയാവണം. ആ ഇനി അവിടെ ഒരുത്തി മേക്കപ്പൊക്കെ ഇട്ട് അക്ഷയമായിട്ട് കാത്തിരിക്കുന്നതായിരിക്കും. അല്ലേ, ഇപ്പോഴത്തെ ലേഡി സൂപ്പർ സ്റ്റാർ അല്ലേ. ഞാൻ പോയിട്ട് വരാം. ഓ ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്, കാണാം കേട്ടോ. താങ്ക് യു. ഓക്കെ, പിന്നെ നായികയെ സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യണം. ആ പിന്നെ അവൾക്ക് അമ്മ ഉണ്ടോ എന്ന് നോക്കണം. അമ്മ ഇല്ലെങ്കിൽ ഓക്കെ, ഒരു പ്രശ്നമില്ല. ഓക്കെ. ആ ഓ, എൻ്റെ അമ്മോ, മനസ്സിലായി. മോളെ, അയാള് വന്നില്ലേ? ഇല്ല. ദേ, നീ ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഇനി വെയിറ്റ് ചെയ്താലും അത് വലിയ സംഭവമാക്കണം, മനസ്സിലായോ? ഇത്രയും ദിവസം ഞാൻ ലേറ്റ് ആയി വന്നതായിരുന്നല്ലോ പ്രശ്നം. ഇത്രയും ദിവസം ഞാൻ ലേറ്റ് ആയി വന്നതായിരുന്നല്ലോ പരാതി. ഇന്നിപ്പ അയാളെ ലേറ്റ് ആവുന്നേ. താമസിച്ച് വരുന്ന സംവിധായകനെ പറഞ്ഞു വിട്ട് വേറെ ആളെ വെച്ചാലും സീരിയല് മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും പറഞ്ഞു വിട്ട് സീരിയല് നിർത്തി കുടുംബത്തോടൊപ്പം സ്വസ്ഥമായി ജീവിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുക. എത്തിയല്ലോ, സ്വയം പുകഴ്ത്തലിലൂടെ സൂപ്പർ ഹിറ്റ് ആവുന്ന സംവിധായകൻ. എന്ത് പറ്റിയടോ, തണുപ്പായോണ്ട് ബോഡി പോച്ചോട് തുടങ്ങിയോ? സോറി സാർ, ഞാൻ ഒരു നല്ല കാര്യത്തിന് പോയതാ. എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന് നമ്മുടെ ചാനലിൽ ഒരു സ്ലോട്ട് കിട്ടിയിട്ടുണ്ട്. നായികയ്ക്കല്ല, നായകനാ പ്രാധാന്യം. അതിനെന്താ ദേവയാണ് ചിരിച്ചത്? പെണ്ണിന്റെ കണ്ണീരും പ്രതികാരമാണ് സീരിയലിന്റെ വിജയം എന്ന് ചിന്തിക്കുന്നത് ചാനലുകാരുടെയും ടെക്നീഷ്യന്മാരുടെയും വെറും മണ്ടത്തരമാണ്. ആണിൻ്റെ പ്രണയവും ആത്മസംഘർഷവുമൊക്കെ പുരുഷന്മാരെക്കാളും ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് കരുത്തുറ്റ നല്ലൊരു നായകനെ വേണമായിരുന്നു. ഞാനൊരാളെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു, അത് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അവർക്ക് നായികയൊന്നും വേണ്ടായിരുന്നോ? അല്ല, നായകനാണല്ലോ പ്രാധാന്യം. ഒത്ത ഒരാളെ കിട്ടിയ സ്ഥിതിക്ക് ബാക്കിയൊക്കെ അങ്ങ് ആയിക്കോളും. ഏത് നായകൻ വന്നാലും നമ്മുടെ സീരിയല് പോലെ ഒരു സീരിയലും പച്ച പിടിക്കാൻ പോകുന്നില്ല. പിടിച്ചോണ്ടിരിക്കുക, ഞാൻ കമ്മ്യൂണിസ്റ്റ് പച്ച. എല്ലാവരും കൂടെ സഹകരിച്ച് സീരിയലിനെ മുകളിൽ നിന്നല്ല താഴേന്ന് ഒന്നാമതാക്കി.
എന്നിട്ട് വേറാരോ ചെയ്യുന്ന സീരിയലിന് വേണ്ടി ഇവിടെ ഷൂട്ടിംഗ് മുടക്കി സൂപ്പർ ഹിറ്റ് എന്ന് സ്വയം അവകാശപ്പെടുന്ന സംവിധായകൻ പോയിരിക്കുന്നു. സാറേ, അങ്ങനെ പോവേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. എന്നെ ഇന്ന് ഈ സീരിയലിൽ നിന്ന് പറഞ്ഞു വിട്ടാലും നാളെ നായകനെ വെച്ച് എനിക്കൊരു സീരിയൽ എടുക്കാൻ പറ്റും. അത്രയ്ക്ക് സക്സസ് ആണ് ആ ചെറുപ്പക്കാരൻ. അല്ല, അവന് അഭിനയിച്ച പാരമ്പര്യമുള്ള കൂട്ടത്തിലാണോ? അല്ല, അഭിനയം ഒരുപാട് കണ്ട കൂട്ടത്തിലാണ്. അതുകൊണ്ട് അയാളുടെ ഭാഗം അയാൾ ക്ലിയർ ആക്കും. അല്ല, ഈ പറയുന്ന ആള് ഒരുപാട് പാരമ്പര്യമായിട്ട് വന്നതൊന്നും അല്ലല്ലോ. പൊട്ടി മുളച്ചപ്പോഴുന്ന നടിയായതല്ലല്ലോ. എന്നാലും താൻ ഒരു ഉണക്ക സംവിധായകനായിട്ടും ഇവളുള്ളത് കൊണ്ട് ഈ സീരിയൽ കത്തി കയറിയത്. അതെ, പെട്ടെന്ന് ഷൂട്ടിംഗ് തുടങ്ങുന്നുണ്ടെങ്കിൽ തുടങ്ങ, അല്ലെങ്കിൽ ഞാൻ പാക്കപ്പ് വിളിക്കും. പാവളെ പിന്നെ ഇവരെ പാക്കപ്പ് വിളിക്കേണ്ട സമയമായി. നല്ല ഒന്നാം തര എട്ടിന്റെ പണിയാണ് ഞാൻ അവൾക്ക് കൊടുത്തിരിക്കുന്നത്. സാറേ, ആ സീരിയലിലെ നായകൻ ആരാണെന്ന് അറിയാമോ? ഇവരുടെ മുൻ ഭർത്താവ് നന്ദൻ, തട്ടയുടെ നന്ദൻ. ആ ഗുണ്ടയോ? അയാൾ ഗുണ്ടയൊന്നും അല്ല സാറേ. ഇവളെ കൂടെ കൂടിയ ഏത് സൽസ്വഭാവിയും ഗുണ്ടയും മാറും സാറേ. അയാളെൻ്റെ അടുത്ത് കഴിഞ്ഞ കഥയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വാശിയായി. അയാളൊരു നല്ല നടനാക്കണമെന്ന്. അല്ല, നന്ദൻ അഭിനയിക്കുന്നു, വേറെ ഒരാൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതെനിക്ക് സ്വയം ബോധ്യപ്പെട്ടതാണല്ലോ സാർ. ഏ, അവൻ തകർക്കും സാർ. ഇവളെ അവൻ്റെ നിഴലാവും. തള്ളയെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. എടോ, ഇയാൾക്ക് ആക്ഷൻ പറയാൻ വയങ്കിലേ, ഞാൻ പറയാം ആക്ഷനും കട്ടുമൊക്കെ. കറക്കി കറക്ക് ആക്ഷനും കട്ടും ഇത്രയൊക്കെ തന്നെ. ചാടണത് ചാടിക്കോട്ടറ, ചെമ്മീൻ ചാടി അത്രേ ഉള്ളു. ഇനി ചാടിയാലേ അമ്മയും മോളും ചട്ടിയില്ല. നീ അവളെ പോയി വിളിച്ചു വാ. നീ ക്യാമറ ഇട്, ക്യാമറ കയ്യിലെടുക്കാൻ പറ്റും. അതിപ്പോ ലെൻസ് ഇട്ട് കഴിഞ്ഞല്ലോ. അതെന്നെ വേണ്ട കൊണ്ടു ഇവിടെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ആ വെള്ളത്തിൽ നിന്ന് ഇട്ടിട്ട് പോയണം. മാഡം റെഡിയാ? ഒരു മിനിറ്റ് കഴിഞ്ഞ് പോയാ മതി. അവൻ ആക്ഷൻ പറയുമ്പോ ഇവള് പോയി ആക്ട് ചെയ്യാൻ, നീ എന്താ അവന്റെ പാവയോ? അതെ, കുറച്ച് ലേറ്റ് ആവുമെന്ന് പറ. ചെലപ്പോ അതാണ് ഷോട്ട് സാറേ. അവക്ക് ഭയങ്കര ജാട, വരാൻ ലേറ്റ് ആവും. അവള് വരും, പറയുന്നിടത്ത് പറയുന്നതിന് മുമ്പ് വരും. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യ് കേട്ടാ. ഓ, ലേറ്റ് ആയ പിന്നെ ഇവിടുന്ന് വീട്ടിൽ പോകുമ്പോ ലേറ്റ് ആവും. എന്നാ പൊക്കോ, ഞാൻ ചുമ്മാ പറഞ്ഞ പൊക്കോ പൊക്കോ. നീ ആ കോ ആർട്ടിസ്റ്റിനെ പ്രോമിറ്റ് ചെയ്താ മതി, എനിക്കെല്ലാം മനപ്പാടോ. പിന്നെ സംശയം തോന്നിയാ ഞാൻ തന്നെ ഡയലോഗ് ഉണ്ടാക്കി പറഞ്ഞോളാം. അത് ഇയാൾ എഴുതുന്നതിനേക്കാളും നന്നായിരിക്കും, മനസ്സിലായോ? അതെ, ഇപ്പൊ ഡയലോഗൊന്നുമില്ല. അവിടെ നടന്നു വന്ന ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒന്ന് ഫീൽ ചെയ്യുക, പഴയ കാര്യങ്ങൾ ഓർത്തൊന്ന് ഫീൽ ചെയ്യുക, അത്രേ ഉള്ളൂ. പോട്ടോ പോട്ടോ പോകോ. നമ്മളോടാ കളി. നീ നോക്കിയോ, അവൾ അഞ്ച് റൗണ്ട് ഞങ്ങോട്ട് ഓട്ടിച്ച് കരയിപ്പിച്ച് ഫീൽ ചെയ്യിപ്പിക്കും, തളർത്ത് ഞാൻ. നീ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഷൂട്ട് ചെയ്യരുത് കേട്ടോ. അമ്മ ദേവേനി, ഓക്കെ ഓക്കെ, ആക്ഷൻ. ഫീൽ വരട്ടോ, ഫീൽ ഫീൽ വരട്ടെ, പഴയ കാര്യങ്ങൾ ഓർത്ത് ഫീൽ വരട്ടെ. മുഖത്ത് ഫീൽ വരണം, നന്നായിട്ട് വരണം. ആ മരച്ചുവട്ടിൽ ചാരി നിന്ന് ആ കരയൂ, നന്നായിട്ട് കരയൂ. മരത്തിൽ ചാരി നിന്ന് കരയൂ, കരയൂ കരയൂ, നല്ല ഫീൽ വരട്ടെ. ഇന്ന് കരഞ്ഞുള്ള ഉൾപ്പാട് വരും, നീ നോക്കൂ. ആ തലതല്ലി കരയൂ, ഞാൻ പറഞ്ഞോളാം. ആ മരത്തിൽ തലയടിക്കൂ, കരയൂ കര കര, ഒരുപാട് കരയൂ കര, അങ്ങനെ കര 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 കര, കെട്ടിപ്പിടിച്ച് കര, മരത്തിനെ കെട്ടിപ്പിടിച്ച് കര. ആ കണ്ണീര് കൊണ്ട് മരം പിഴുതു വീഴണം, കരയൂ. ജോസ് സാറിന്റെ അമ്മച്ചി വിളിച്ചിരുന്നു, എന്നെ ലീന ടീച്ചറിനെ ഒരുപാട് കുറ്റപ്പെടുത്തി. ഞങ്ങൾ ആരും വേണ്ടത്ര രീതിയിൽ രോഹിണിയെ ചില സമ്മർദ്ദം ചെലുത്തിയില്ലെന്ന പരാതി. ആ പറയുന്നതിലും കാര്യമുണ്ടല്ലോ മോളെ. നമ്മൾ പറഞ്ഞില്ലേ എല്ലാത്തിനും തല്ലു കിട്ടേണ്ട സമയം കഴിഞ്ഞു. മറ്റുള്ളവരുടെ സങ്കടം കേൾക്കത്തില്ല എന്ന് വെച്ചാ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അമ്മച്ചി എന്തൊക്കെ പറഞ്ഞു? പറയാനുള്ളതൊക്കെ അങ്ങ് പറഞ്ഞു. ആ വിഷയം കാരണം അവിടെ വല്ലാത്ത പുകച്ചിലുണ്ട്. പുകയുവല്ലോ, പിന്നാലെ നടന്ന് പറഞ്ഞോണ്ടിരിക്കുകയല്ലേ അവരുടെ ആവശ്യം. അപ്പൊ പിന്നെ കൂടെ നിക്കണ്ടേ? എല്ലാവരും പരസ്പരം പഴി പറഞ്ഞോണ്ടിരിക്കുക, അല്ലാതെ വേണ്ട രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇതങ്ങനെ വിട്ടാ പറ്റൂല, പറയേണ്ട രീതിയിൽ തന്നെ ആ കൊച്ചിനോട് കാര്യങ്ങൾ പറയണം. ആ നീ റെഡിയാവുന്ന വാശേ, ഞമ്മക്ക് അവിടെ വരെ ഒന്ന് പോണം. ശരി.
അവിടെ ചെന്നിട്ട് രോഹിണിയച്ചെ കൂടുതൽ വേദനിപ്പിക്കരുത് ഉമ്മമ്മ. ഈ കാര്യത്തിൽ ഇത്തിരി വേദനിക്കുന്നോണ്ട് ഒരു കുഴപ്പവും ഇല്ല. തെറ്റി ഇതുവരെ വഴക്ക് പറയണം. സ്നേഹത്തോടെ പറയുമ്പോ കേട്ടില്ലെങ്കിൽ അത് തന്നെയാ നല്ലത്. ആ കുട്ടിയുടെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ തന്നെ സംസാരിക്കണം. ആ അമ്മച്ചി മോനും ചെയ്ത സഹായങ്ങൾ രോഹിണി മോള് മറക്കാൻ പാടുണ്ടോ? അങ്ങനെ മറക്കുന്ന കൂട്ടത്തിലല്ലല്ലോ രോഹിണിയച്ചി. പിന്നെ ഇവിടെ സാഹചര്യം മറ്റൊന്നായിപ്പോയി. എന്ത് സാഹചര്യം? രോഹിണിക്കും ജോസിനും കുഞ്ഞു ജനിക്കുന്നതിൽ ആർക്കെങ്കിലും വിഷമമുണ്ടോ? അതൊരു സങ്കടമായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താ കുഴപ്പം? എല്ലാവർക്കും കുറച്ച് അഹങ്കാരമുണ്ട്. ഇതൊന്ന് കയ്യട്ടെ. നിനക്കും വെച്ചിട്ടുണ്ട് നമ്മള്. ദാ പെട്ടെന്ന് വേഷം മാറിവാ. കുറച്ച് ദിവസമായിട്ട് നമ്മൾ വിചാരിക്കുക അങ്ങോട്ടൊന്നും പോണോന്ന്. നിക്കാവ് കഴിക്കാതെ രണ്ടുപേര്, നിക്കാവ് കഴിച്ചിട്ട് കഴിക്കാത്ത പോലെ ഒരാള്. എല്ലാത്തിനും എന്താ സംഭവിച്ചതെന്നൊന്ന് അറിയണമല്ലോ. ജോസാറ് പാവമായിപ്പോയി. അല്ലെങ്കിൽ ചെവിക്കല്ല് നോക്കി കിട്ടിയേനെ രോഹിണിക്ക്. അങ്ങനെ ജോസാറിനെ തിളപ്പിക്കല്ലോ ഉമ്മ. ആ വേണ്ടി വന്നാ തിളപ്പിക്കും. അങ്ങേര് കുറച്ചുകൂടെ തൻ്റെ ഇടം കാണിച്ചേ പറ്റൂ. ഇന്നത്തോടെ ഇതിനൊരു തീരുമാനം ആവണം. ഇത്രയും നാളും ഉമ്മ രോഹിണിയച്ചോട് മുഷിഞ്ഞ് സംസാരിച്ചിട്ടില്ല. ആരോട് സംസാരിച്ചിട്ടില്ല? അതിന്റെ കേടുണ്ട് ഒരുപാട്. ഇനി ആ കൊച്ചിന്റെ കെട്ടിയോൻ വിദുരശുരയല്ലെന്നിരിക്കട്ടെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കെട്ടിയോനെ കാത്തിരിക്കായിരുന്നു രോഹിണിയെങ്കിൽ നമുക്ക് കൂടെ നിൽക്കായിരുന്നു. നാളെ കെട്ടിയോ വന്നാ പ്രശ്നമാവുമല്ലോ. ഇവിടെ അതല്ലല്ലോ സ്ഥിതി. ലച്ചുമോളുടെ അച്ഛനെ രോഹിണി മോള് തന്നെ കൊത്തി എറിഞ്ഞു കൊന്നു. പിന്നെ ഈ കടുംപിടുത്തം പിടിക്കേണ്ട ആവശ്യം എന്താ? ഇനി എന്ത് വഴിതെറ്റാനല്ലേ? സുഖവും ദുഃഖവും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നിനും മതി മറക്കത്തില്ല. ഇവിടെ അതുപോലെ മോക്ക് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തന്നവരാ ജോസാറും അമ്മച്ചി. അത് കണ്ടില്ലെന്ന് നടിക്കരുത് മോളെ. അങ്ങനെയുള്ള എന്റെ അനിയനെ കാണുമ്പോ മാറി നിന്ന് കൊഞ്ഞിനം കൊത്തി നോവിപ്പിക്കുമ്പോ എനിക്ക് നോവില്ലടാ.